ഐ എസ് എല്ലിലെയും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുമ്പോൾ മുമ്പേ നമ്മുടെ വീഡിയോസ് എല്ലാം കൊണ്ടുപോകുന്ന 84% ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നത്. ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനോട് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് തന്നെ ബെല്ലേക്കും കൂടി ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്ന ഐ എസ് എല്ലിലെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ജംഷഡ്പൂർ എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിട്ടപ്പോൾ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ജംഷഡ്പൂരിനായിരുന്നു വിജയം. ഈ ഒരു മത്സരം കഴിഞ്ഞതിനു ശേഷം ബ്ലാസ്റ്റേഴ്സിന് ധാരാളം തിരിച്ചടികളാണ് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ ശരിക്കും തന്നെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അൽവാറോ പ്ലസ് പെരേര ഡിയാസ് കോംബോ തന്നെയാണ്. ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഗോൾ അടിക്കാത്തതും ഈ ഒരു കോംബോ ഇല്ലാത്തത് കൊണ്ട് തന്നെയായിരുന്നു. പെരേര ഡിയാസിന് 4 യെല്ലോ കാർഡിന്റെ സസ്പെൻഷൻ മൂലം ഇന്നലെ ഇറങ്ങാൻ സാധിക്കാത്തത് കൊണ്ടും ടീമിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ടും ഈ ഒരു തോൽവിക്ക് മെയിൻ കാരണം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു മത്സരത്തിൽ അവസാന 10 മിനിറ്റിന് വേണ്ടി കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഹോർമി ബാമ്പിന്റെ പരിക്ക് ചെറിയ രീതിയിലുള്ള ഗുരുതരമാണെന്നും ഈ ഒരു സീസൺ മുഴുവൻ നഷ്ടമായേക്കുമുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കൺഫേം ആയിട്ടില്ല. ഇതുകൂടാതെ ഈ ഒരു മത്സരം കഴിയുമ്പോൾ അടുത്ത മത്സരത്തിൽ എസ് സി സിമങ്ങളെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ ലെസ്കോവിച്ച് കബ്ര ഹോർമി ബാം തുടങ്ങിയ താരങ്ങൾക്കൊന്നും കളിക്കാൻ സാധിക്കില്ല. ലെസ്കോവിച്ചിനും കബ്രയ്ക്കും 4 യെല്ലോ കാർഡ് ആയതുകൊണ്ട് തന്നെ അതിന്റെ സസ്പെൻഷനും ഹോർമി ബാമിന്റെ ഈ ഒരു പരിക്കും കാരണം തീരെ ഇറങ്ങാൻ സാധിക്കില്ല. ഐ എസ് എല്ലിൽ തന്നെ ഏറ്റവും വലിയ ഡിഫൻഡർ ആയിട്ടുള്ള ലെസ്കോവിച്ച് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാത്തത് കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് തീർച്ചയായും ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ലെസ്കോവിച്ച് ഹോർമി ബാം എന്നുള്ളൊരു കോംബോ ആയിരുന്നു ഇതുവരെ ഐ എസ് എല്ലിൽ വർക്കൗട്ട് ആയിട്ട് ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇവ രണ്ടുപേരും അടുത്ത മത്സരത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അതിന് കഴിഞ്ഞിട്ടുള്ള മത്സരങ്ങളിൽ ഹോർമി ബാമും ഉണ്ടാകാൻ തീരെ സാധ്യതകൾ കുറവാണ്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞ സീസണിലൊക്കെ ബാധിക്കുന്നത് പോലെ തന്നെ കൂടുതൽ പരിക്കുകളും അതുപോലെ തന്നെ കൂടുതൽ സസ്പെൻഷനുകളൊക്കെ ലഭിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ റിക്കവറി ആയിക്കൊണ്ട് തന്നെ വരട്ടെ എന്ന് തന്നെ പറയാം. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീണ്ടും കാണുന്നതായിരിക്കും. സൈനിങ് ഔട്ട്.